വളരെ പ്രോട്ടീൻ റിച്ചായ അടദോശയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കാണിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും അടദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് വിധത്തിലാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇത് അര കപ്പ് പച്ചരിയാണ്. പച്ചരി അല്ലെങ്കിൽ പൊന്നിയരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഞാൻ എടുക്കുന്നത് തുവരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പ്. അതും അതേ അളവിൽ തന്നെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉഴുന്നെടുക്കാം. ഉഴുന്നും അതേപോലെ തന്നെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി എടുക്കാൻ പോകുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും അരക്കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പ്, അത് ഒരു പിടി അല്ലെങ്കിൽ ഒരു കാൽ കപ്പ്. ഇതിന് പകരം ചെറുപയർ ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അത് മാത്രം കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ, കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ ഞാനിതിവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോക്കാവട്ടെ. എന്നിട്ട് രാവിലെ നമുക്ക് അരച്ച് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു 8 വറ്റൽ മുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കിടന്നോളും. രാവിലെ ആകുമ്പോൾ നമുക്ക് ഇതോടൊപ്പം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ അളവൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു 8-9 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇതിവിടെ അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയും പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുളകും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ മുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് ഇതേപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഞെട്ടോടുകൂടി തന്നെ ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് രാവിലെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സോക്ക് ചെയ്യാനെടുത്ത വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകി തന്നെ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ സാധാരണ അരയ്ക്കുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് ഫൈൻ ബേസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ ദോശയ്ക്ക് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി, ഒരു 10-20 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചോപ്പറിലിട്ട് എല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറുതാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇഞ്ചി നിർബന്ധമില്ല, എന്നാലും ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഏറ്റവും ലാസ്റ്റ് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില കട്ട് ചെയ്തിട്ടാലും മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ കായത്തിൻ്റെ പൊടി. അപ്പോൾ കായത്തിൻ്റെ പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ നൽകും നമ്മുടെ ദോശയ്ക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് നമുക്ക് വേണ്ടത്. പിന്നെ ചില ആളുകൾ ഇതിൽ ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ ജീരകം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ജീരകം ചേർത്ത് അരയ്ക്കാം. അപ്പോൾ അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ജീരകം, അതുപോലെ തന്നെ വലിയ ജീരകം, പെരിഞ്ജീരകം, അതും അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉടൻ തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ദോശയൊക്കെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിലും കൂടുതൽ നല്ലത് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ദോശ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ തടവിയ ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ദോശമാവ് ഒന്ന് കോരി ഒഴിച്ച് ഒരുപാട് അങ്ങ് പരത്തി തിന്നാക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തിക്നെസ്സിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി തീയൊരൽപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഒരുപാട് അങ്ങ് സിമ്മാക്കേണ്ട,
ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നെയ്യിനേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ കിടന്ന് ദോശ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇത് കുറച്ച് ക്ഷമയോടുകൂടി ഉണ്ടാക്കണം. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ തീ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഈ ദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ, നല്ല മുരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതേപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ മാവ് ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഒട്ടും പുളിക്കാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു നേരവും കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് ദിവസമൊന്നും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മളിതിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഒന്നോ രണ്ടോ നേരമൊക്കെ അടുത്തൊരു ദിവസം രാവിലെയും കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. എന്നാലും ഇത് കഴിവതും അപ്പം തന്നെ ഉണ്ടാക്കി തീർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വളരെ രുചികരവും വളരെ പോഷകസമൃദ്ധവുമായ അടദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ചൂസ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.